വിജയനായകനാക്കി വംശി സംവിധാനം ചെയ്തു കൊണ്ടിരിക്കുന്ന സിനിമയാണ് വാരിസ്. വാരിസ് സിനിമയിലെ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ സീരിയൽസിന്റെ സംസ്ഥാന സമ്മേളനമാണെന്ന് പറയാം. ശരത് കുമാർ, പ്രകാശ് രാജ്, പ്രഭു, ബ്രാഹ്മണാനന്ദം, ഖുഷ്ബു, ശ്യാം, യോഗി ബാബു, ഇപ്പോതെ എസ് ജെ സൂര്യ, അങ്ങനെയും പോവും വാരിസിന്റെ കാസ്റ്റ്. ഇപ്പോ വാരിസ് സിനിമയിലേക്ക് ഒരാൾ കൂടി എത്തിയിരിക്കുകയാണ്, അത് മറ്റാരുമല്ല നമ്മളെ ജഗ്ഗുബായി. ജഗപതി ബാബു ഈ സിനിമയിൽ ഒരു ഇമ്പോർട്ടന്റ് റോളിൽ വരുമെന്ന് ഇപ്പോൾ കൺഫേം ആയി. വാരിസ് സിനിമയെ കുറിച്ച് ചോദിക്കുമ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഭയങ്കര അഭിപ്രായം, സിനിമയുടെ സ്ക്രിപ്റ്റ് അത്രയ്ക്ക് പവർഫുൾ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും പണം ഇറങ്ങുമ്പോൾ വാരിസ് സിനിമയിലെ ഫൈനൽ ഷെഡ്യൂളിന്റെ ഷൂട്ട് ഇപ്പോൾ വിസാഖിൽ നടന്നു വരികയാണ്. വിസാഖിലുള്ള ഹിന്ദുസ്ഥാൻ ഷിപ്പയാണ് ഇപ്പോൾ സിനിമയുടെ ഷൂട്ട് നടന്നത്. ഇവിടെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് സിനിമയിലെ ഫൈറ്റ് സീൻസ് ആണ്. സിനിമയിലെ ഇന്റർവെല്ലിന്റെ ക്ലൈമാക്സിന്റെ പ്രധാന ലൊക്കേഷൻ ഇതേ ഷിപ്പയാണെന്നാണ് അറിഞ്ഞത്. ഹിന്ദുസ്ഥാൻ ഷിപ്പയാണ് ഇപ്പോൾ സിനിമയുടെ ഷൂട്ട് നടന്നു വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് ലൊക്കേഷൻ സീൻസ് ലീക്കായിരുന്നു. ഈ ഫോട്ടോ നോക്കിയാൽ വിജയ് നിൽക്കുന്നത് ഒരു ഷിപ്പ് യാർഡിലാണെന്ന് മനസ്സിലാക്കാം. കാരണം വിജയുടെ ബാക്കിലായി ഒരു ഷിപ്പ് കാണാം. വിജയ്ക്ക് ചുറ്റും നോക്കിയാൽ കുറെ പേര് പുള്ളി വളഞ്ഞു നിൽക്കുന്നത് കാണാം. അവരുടെ കയ്യിൽ ആയുധങ്ങളും കാണാം. അവർ നിൽക്കുന്നത് ഒരു വലിയ മാറ്റിലാണ്. അതായത് ഫൈറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അടികൊണ്ട് നിലത്ത് വീഴുമ്പോൾ പരിക്ക് പറ്റാതിരിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോ അതൊരു ഫൈറ്റിന്റെ ഷൂട്ട് ആണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ ദളപതിയുടെ മുഖത്താണ്. ദളപതിയുടെ മുഖത്ത് നോക്കിയാൽ പുള്ളിയുടെ താടിക്ക് ഒരു വ്യത്യാസമുള്ളതായി കാണാം. വിജയുടെ താടി നോക്കിയാൽ പകുതി വെച്ച് വേറെ രീതിയിലാണ് ഉള്ളത്. കുറച്ച് ദിവസം മുമ്പ് വിജയ് വിസാഖിലേക്ക് പോകുന്ന ഫോട്ടോയിലും വീഡിയോയിലും വിജയ്ക്ക് താടി ഷേവ് ചെയ്തിരിക്കുന്നതായും കാണാം. മാസ്ക് ഇട്ടതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഇന്നലെ ലീക്കായ ഫോട്ടോയിൽ താടി ഉള്ളതായും കാണാം. എന്റെ ഒരു ഊഹം എന്തെന്നാൽ പകുതി താടി മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു ഡിഫറെന്റ് ഗെറ്റപ്പ് ആണെന്നാണ്. ഉദാഹരണത്തിന് ദേ ഇങ്ങനെ ഈ രണ്ട് ഫോട്ടോയും തമ്മിൽ നോക്കിയപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നിയെങ്കിൽ കമന്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാൻ പോകുന്നത് ഓഡിയോ ക്ലിയർ അല്ല ബ്രോ എന്നായിരിക്കും അല്ലേ? ഓഡിയോ ക്ലിയർ ആവില്ല, എന്റെ മൈക്ക് കംപ്ലൈന്റ് ആയി, വീട്ടിലെ പട്ടി അടിച്ച് പൂട്ടിച്ച്. പുതിയൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ വരുമായിരിക്കും. അതുവരെ സഹിച്ചു പോകും. പിന്നെ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക. മഴയാണ്, വെള്ളപ്പൊക്കമാണ്, വീട്ടിൽ തന്നെ ഇരിക്കുക. ഇവിടെ കൊല്ലത്ത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, കൊല്ലത്ത് അതിലും വലിയ കുഴപ്പങ്ങളൊക്കെ നടക്കുന്നത്. കപ്പലണ്ടി വിപ്ലവം ലേസിലാണ്. ആഹാ, സോഷ്യൽ മീഡിയയിൽ കൊല്ലത്തിനെതിരെ അലക്കിക്കൊണ്ടിരിക്കും. എന്തായാലും മുങ്ങിപ്പോയാലും പൊക്കിയെടുക്കാൻ ഇവിടുന്ന് ബോട്ടുമായിട്ട് ആൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക.